ആർ എം ലോജിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ്. അത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ജ്യാമിതി എന്നുള്ള ടോപ്പിക്ക് വലിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് ഭാഗങ്ങൾ വരുന്ന ടോപ്പിക്കാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്കാണ്. നമുക്കിന്ന് അതിൻ്റെ ബാക്കിയിലേക്ക് പോകാം, കൂടുതൽ വാരി വലിച്ച് നീട്ടുന്നില്ല. അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാ ദിവസവും ഇനി 4 മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടാകും. എല്ലാ ദിവസവും 4 മണിക്ക് യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും വാച്ച് ചെയ്യുക, മാക്സിമം അതിലേക്ക് ചാനൽ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നാം പഠിക്കുന്നത് സമചതുര കട്ടയാണ്. ഈ സമചതുര കട്ടയിൽ എന്തെല്ലാം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ, 1, 2, 3, 4, 5, 6 ആറ് ഫേസുകളുണ്ട്, മുഖങ്ങളുണ്ട് സമചതുര കട്ടക്ക്. സമചതുര കട്ടക്ക് എത്ര മുഖങ്ങളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 6 മുഖങ്ങളുണ്ട്, 6 ഫേസുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് അതിൻ്റെ ബാക്കിൽ, ഇവിടെ ഇവിടെ മേലെ താഴെ, അങ്ങനെ 6 മുഖങ്ങളുണ്ട്. അതുപോലെ എത്ര മൂലകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര മൂലകൾ, ഇതൊരു മൂല, 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 അങ്ങനെ എത്ര മൂലകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 8 മൂലകളാണ്. എത്ര വക്കുകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, വക്കുകൾ, വക്കുകൾ എത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 12 വക്കുകളാണ്. ഇത് പഠിച്ചു വെക്കണം, ഇത് നിർബന്ധമായി പഠിച്ചു വെക്കണം. സമചതുരക്കട്ടയിൽ എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളുണ്ട്. എത്ര മൂലകളുണ്ട്? 8 മൂലകളുണ്ട്. എത്ര വക്കുകളുണ്ട്? 12 വക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ശരിക്കും പഠിച്ചു വെക്കുക. ഇത് ഞാൻ അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എക്സാമിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിൾ ഒരു സമചതുരക്കട്ടയായിട്ട് മനസ്സ് കണ്ടിട്ട് അതിൻ്റെ അടിഭാഗം ഉൾപ്പെടെ ഉള്ള രൂപം വെച്ചിട്ട് ഒരു സമചതുരക്കട്ടാക്കി ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. മുഖങ്ങൾ എത്രയാണ്? 6 മുഖങ്ങളുണ്ട്. എത്ര മൂലകളുണ്ട്? 8 മൂലകൾ. എത്ര വക്കുകളുണ്ട്? 12 വക്കുകൾ. ഓക്കെ, പി എസ് സിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ആ ചോദ്യം ഇവിടെ എഴുതുന്നില്ല. സമചതുരക്കട്ടക്ക് എത്ര മുഖങ്ങളുണ്ട് പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട്. എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളുണ്ട്. 2009 എൽ പി അസിസ്റ്റൻ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്, സമചതുരാകൃതിയിലുള്ള ഒരു പെട്ടിക്ക് എത്ര മൂലകളുണ്ട്? നമ്മൾക്ക് നേരത്തെ പഠിച്ചു 8 മൂലകളുണ്ട്. അപ്പോൾ 6, 8, 12 ഈ നമ്പർ ഓർത്ത് വെക്കുക. 6 മുഖങ്ങളാണ്, 8 മൂലകളാണ്, 12 വക്കുകളാണ്. ഓക്കെ, ഇനി നിങ്ങളിത് ഇതിൽ പഠിക്കേണ്ട, സമചതുരക്കട്ടയിൽ പഠിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് മീൻസ് വിസ്തീർണം, വിസ്തീർണം. എന്താണ് ഈ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ? പുറംഭാഗം എന്നുള്ളതാണ്, പുറംഭാഗത്തിൻ്റെ മൊത്തം അളവ്, ഇതിൻ്റെ പുറത്തുള്ള മൊത്തം അളവ്, പുറംഭാഗത്തിൻ്റെ അളവ്. ഇത് കാണുന്ന ഇക്വേഷനാണ് 6a². 6a² കാരണം ഇവിടെ 6 മുഖങ്ങളുണ്ട്, ഓരോ മുഖവും സമചതുരമാണ്. സമചതുരത്തിൻ്റെ പരപ്പളവ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു a². അങ്ങനെയാണെങ്കിൽ മൊത്തം പുറത്തുള്ള പുറംഭാഗത്തിൻ്റെ ഉപരിഭാഗത്തിൻ്റെ വിസ്തീർണത്തിലാണ് 6a². ഓക്കെ, പിന്നെ ഇതിൻ്റെ വ്യാപ്തമാണ്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ a³ ആണ്. a³, ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? വശമാണ്. ഇതൊക്കെ വശം കേട്ടോ, a വശം, വശത്തിൻ്റെ ക്യൂബ്, വശം ഇൻറ്റു വശം ഇൻറ്റു വശം, അതാണ് a³ എന്ന് പറഞ്ഞാൽ. ഇത് വ്യാപ്തം. രണ്ട് കാര്യം പഠിച്ചു, ഉപരിതല പരപ്പളവ്, 6a², വ്യാപ്തം a³. ഇത് LPUP മാത്രമല്ല, ഏത് എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കും. ഉപരിതല പരപ്പളവ് 6a², വ്യാപ്തം a³. a³ മീൻസ്, a³ എന്ന് പറഞ്ഞാൽ എന്താണ്? a × a × a എന്നാണ്. a എന്ന് പറഞ്ഞാൽ എന്താണ്? വശമാണ്. ഓക്കെ, നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇതൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്, 2 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര കട്ടയുടെ ഉപരിതല പരപ്പളവ്, അതായത് വിസ്തീർണം. ഇത് വിസ്തീർണം എന്നാണ് കേട്ടോ, ഞാൻ സ്ഥലമല്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഷോർട്ടാക്കിയതാണ്. അപ്പോൾ ഒരു സമചതുര കട്ടയുടെ പുറംഭാഗത്തെ അളവാണ് ചോദിച്ചത്. പുറംഭാഗത്ത് ആ പരന്ന് കിടക്കുന്ന മൊത്തം അളവ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട്. 2 സെൻറ്റിമീറ്ററാണ് ഈ സമചതുര കട്ടയുടെ ഒരു വശം. ഒരു വശം എത്രയാണ്? ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ വശത്തിൻ്റെ നീളം. ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം തന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തം കാണാം, ഉപരിതല പരപ്പളവ്, അതായത് ഉപരിതല വിസ്തീർണം കാണാം. അപ്പോൾ ഉപരിതല വിസ്തീർണം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? 6a² ആണ്.
ആറ് എ എന്ന് പറഞ്ഞാൽ വശം, വശം ഇവിടെ തന്നിട്ടുണ്ട് റൂട്ട് രണ്ട്. ഇപ്പോൾ റൂട്ട് രണ്ട് സ്ക്വയർ ആറ് ഇൻറ്റു ആറ് റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു റൂട്ട് രണ്ട് എന്നാണ്. റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിൻ്റെ മേലെ, ഈ റൂട്ടിൻ്റെ മേലെ സ്ക്വയർ ഇട്ടാൽ റൂട്ട് ഇങ്ങനെ ഉരുകിയിട്ട് പോകും. റൂട്ട് അവിടെ ഉണ്ടാവില്ല, പിന്നെ അവിടെ രണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആറ് ഇൻറ്റു രണ്ട് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഉത്തരം. ഇത് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, റൂട്ട് 2 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുര കട്ടയുടെ ഉപരിതല വിസ്തീർണം, ഉപരിതല പരപ്പളവ് അങ്ങനെയൊക്കെ പറയാം. അത് കാണുന്ന സൂത്രവാക്യം എത്രയാണ്? ആറ് എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ വശമാണ്, വശം എത്രയാണ്? റൂട്ട് രണ്ടാണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് റൂട്ട് രണ്ട് കൊടുത്തു, ഈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ക്വയർ ഈ റൂട്ടിനെ ഇല്ലാണ്ടാക്കും. പിന്നെ ഇവിടെ 2 ഉം 6 ഉം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പരസ്പരം ഗുണിക്കുക, 6 × 2 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഉപരിതല പരപ്പളവ്. ഉപരിതല അതായത് പുറം ഭാഗത്തുള്ള, അതായത് ഈ ഫേസും ഈ ഫേസും ഈ ഫേസിൻ്റെ ഒക്കെ മൊത്തമുള്ള പുറത്തുള്ള മൊത്തം, അടിഭാഗം മേൽഭാഗം ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഈ 6 മുഖങ്ങളുടെയും പരപ്പളവ് വിസ്തീർണമാണ് ഉപരിതല വിസ്തീർണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്യാം. നോക്കുക, ഒരു സമചതുര സ്തംഭം, സമചതുര സ്തംഭം എന്ന് പറഞ്ഞാലും സമചതുരാകൃതിയിലുള്ള പെട്ടി എന്ന് പറഞ്ഞാലും സമചതുര കട്ട എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ്, ഒരേ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? 14406 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇത്. ചതുരശ്ര സെൻറ്റിമീറ്റർ അങ്ങനെയും എഴുതിട്ടോ, അത് കണ്ടിട്ട് മാറിപ്പോരുത്. ഇതിനെ ഞാൻ ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ ഷോർട്ടാക്കി ഇങ്ങനെ എഴുതാം, സി എം സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ചതുരശ്ര സെൻറ്റിമീറ്റർ ഞാൻ മുൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയറിനെ ഇങ്ങനെയും എഴുതും, ചതുരശ്ര സെൻറ്റിമീറ്റർ. മലയാളത്തിൽ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ, ആയാൽ ഒരു വക്കിൻ്റെ നീളമാണ് ചോദിച്ചത്. ഇവിടെ ഉപരിതല പരപ്പളവ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചത്? ഒരു വക്കിൻ്റെ നീളമാണ്. അപ്പോൾ ഉപരിതല പരപ്പളവ് കാണുന്ന ഇക്വേഷൻ എന്താണ്? എനിക്കറിയാം, 6a² = 14406. ഈ ആറിനെ ഇങ്ങോട്ട് എടുക്കുന്നു. നമുക്ക് എ അല്ല കണ്ട്, എ എന്ന് പറഞ്ഞാൽ എന്താണ്? വശമാണ്. അപ്പോൾ എ കാണെങ്കിൽ ആദ്യം ഈ ആറിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. ഈ ആറിനെ അങ്ങോട്ടേക്ക് മാറ്റുമ്പം എന്താ? a² = 14406 ഹരിക്കണം ഈ ആറിന് ഇങ്ങോട്ട് പോകുമ്പോൾ, ഗുണിക്കണം, ആറെ ഗുണിക്കണം എന്നല്ല ഇത്. ഇതിങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നോ ഹരിക്കണം എന്നുള്ളതിന് നിങ്ങൾ ബൈ എന്ന് കൊടുത്താൽ മതി, 6. എന്നിട്ട് ഇത് അരിച്ചു നോക്കുക. അപ്പോൾ a² ഇത് അരിച്ചാൽ എത്ര വരും? 2401. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിലുള്ള ആൻസറുകൾ, ഇത് ചോദിച്ച ചോദ്യമാണ്, അതിൻ്റെ ഓപ്ഷനിൽ തന്നിന് 38 49 39 48. ഇവിടെ അറ്റത്ത് ഒന്നാണുള്ളത്. നമുക്ക് എ അല്ലേ കണ്ടത്, എൻ്റെ സ്ക്വയറാണ് ഇവിടെ കിട്ടിയത്. എ എന്ന് പറഞ്ഞാൽ വക്കാണ്, വക്കിനെയാണ് എ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വശം, വക്ക് ഇതൊക്കെ 2 1. അപ്പം ഇതിലേതാണ് വരാൻ നോക്കാം. നമുക്ക് ഓപ്ഷനിൽ ഇത് 2 ഒരിക്കലും വരില്ല. കാരണം എന്താണ്? അവസാനം 8 ആണ്. 8 സ്ക്വയർ എത്രയാണ്? 64 ആണ്. ഇവിടെ അവസാനം 8 ആണ്. 8 സ്ക്വയർ എത്രയാണ്? 64 ആണ്. 64. ഓക്കെ, ഈ 64 അവസാനം 4 വരുന്നത്, അവസാനം 1 ആണോ? അല്ല. അതുകൊണ്ട് അവസാനം 8 നമ്പറുകളൊന്നും എൻ്റെ സ്ഥാനത്ത് വരൂല. പിന്നെ 9 നമ്പർ വരുമോ നോക്കാം. 9 സ്ക്വയർ എത്രയാണ്? 81. ഇതിൻ്റെ ലാസ്റ്റ് 1 ആണ്. അപ്പം ഈ അവസാനം 9 നമ്പറാണ്. അപ്പോൾ ഈ 2 നമ്പറിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ 49 ആണ്, കുറേ ഇതുമായിട്ട് അടുത്തുള്ളത് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങനെ സെലക്ട് ചെയ്യാം. കാരണം 4 സ്ക്വയർ 16 16, പിന്നെ 40 സ്ക്വയർ എത്ര ആയിരിക്കും? 40 സ്ക്വയർ എത്ര ആയിരിക്കും? 4 സ്ക്വയർ 16, പിന്നെ 2 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 1600. കുറേ ഇതുമായിട്ട് അടുത്ത് കിടക്കുന്ന ഈ 49 ആണ്. അപ്പം 49 ആണ് എൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ എ സമയത്രയാണ്? 49. അപ്പോൾ ഇതിലൊരു വക്കിൻ്റെ നീളം എത്രയാണ്? 49. ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ടും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ക്യൂബിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ ആയാൽ വ്യാപ്തം എത്ര എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പഠിച്ചു ക്യൂബ് ക്യൂബ് എന്താണ് ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ? ക്യൂബ് എന്ന് പറഞ്ഞാലും സമചതുരക്കട്ട എന്ന് പറഞ്ഞാലും സമചതുര സ്തംഭം എന്ന് പറഞ്ഞാലും സമചതുരാകൃതിയിലുള്ള പെട്ടി എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ സാധനമാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തം നമുക്ക് കാണണം. വ്യാപ്തം എത്രയെന്നാണ് ചോദിച്ചത്? ഒരു വശം തന്നിട്ടുണ്ട്, ഒരു വക്കിൻ്റെ നീളം തന്നിട്ടുണ്ട്. വശം എന്ന് പറഞ്ഞത് വക്ക് എന്ന് പറഞ്ഞ ഒന്നാണ്. ഒരു വശം തന്നിട്ടുണ്ട്, എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ്? നമുക്ക് പഠിച്ചു നേരത്തെ വ്യാപ്തം എങ്ങനെ കാണുക, എ ക്യൂബ്. വശം എ ആണെങ്കിൽ വ്യാപ്തം എ ക്യൂബ്. അപ്പോൾ വശം 8 ആണെങ്കിൽ വ്യാപ്തം 8 ക്യൂബ്.
ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്യൂബിൻ്റെ ഒരു വക്ക് 10 സെൻറ്റിമീറ്റർ ആയാൽ, ഒരു ക്യൂബിൻ്റെ ഒരു വക്ക് 10 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം ലിറ്ററിൽ പറയണം. നോക്കാം നമുക്ക്, ഒരു വക്ക് എത്രയാണ്? 10 ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കാണാം? വ്യാപ്തം എന്ന് പറഞ്ഞാൽ 10 ക്യൂബാണ്. നിങ്ങൾക്കറിയാം, ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്താണ്? 8 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഒരു വശം 10 ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? 10 ക്യൂബ്. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇട, 3 പൂജ്യം ഇട, എന്നിട്ട് സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതിൻ്റെ യൂണിറ്റ് ഇങ്ങനെ പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയും. ഘന സെൻറ്റിമീറ്റർ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് ഘന സെൻറ്റിമീറ്റർ. നമുക്ക് ഷോർട്ടാക്കി ഇങ്ങനെ ചെയ്താം, സെൻറ്റിമീറ്റർ ക്യൂബ്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ക്യൂബിലാണ് പറയുന്നത്, സെൻറ്റിമീറ്റർ ക്യൂബ്. ക്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ 3 ഇടുന്നതിന്, ഘാതം 3 ഇടുന്നതിനാണ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത് നമുക്ക് ലിറ്ററിലോട്ട് മാറ്റണം. ലിറ്ററിലോട്ട് എങ്ങനെ മാറ്റി വെച്ചാൽ, 1000 സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റണം. ഇതെത്ര ലിറ്റർ ഉണ്ട് എന്നറിയാൻ, ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ്, ഇതെത്ര ലിറ്റർ ഉണ്ട് എന്നറിയാൻ ഇതിന് 1000 കൊണ്ടായിരിക്കും. 1000ൽ എത്ര 1000 ഉണ്ട്? 1. പിന്നെ ആൻസർ 1 ആണ്, 1 ലിറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം 54 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചത്. ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം, അതായത് അതിൻ്റെ പുറംഭാഗം 54 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ? ഞാൻ പറഞ്ഞു, വ്യാപ്തം പറയുന്ന യൂണിറ്റാണ് ഘന സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നൊക്കെ പറയാം. അത് 2 1 ആണ്. നമുക്ക് നോക്കാം എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപരിതല വിസ്തീർണം തന്നിട്ടുണ്ട്. ഉപരിതല വിസ്തീർണം എങ്ങനെ കാണാം? 6a² അത് ഇത്രയാണ്. 54 ആണെങ്കിൽ a² എന്തായിരിക്കും? 54 ഹരിക്കണം 6. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്തു, 54 എത്ര 6 ഉണ്ട്? 9. അപ്പോൾ a² = 9. a എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3. ഏതിൻ്റെ സ്ക്വയറാണ്? 9. 3 സ്ക്വയറാണ്. അപ്പോൾ എത്രയാണ്? 3. ഒരു വശം കിട്ടി. ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ വ്യാപ്തം കണ്ടുകൂടെ? വ്യാപ്തം എങ്ങനെ കാണാം? a³ ആണ് വ്യാപ്തം കാണുന്നത്. 3 ക്യൂബ് എത്ര വരും? 27. അപ്പോൾ 27 ഘന സെൻറ്റിമീറ്റർ. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാട്ടോ, ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ ഒന്ന് ബോർഡിൽ എഴുതിയിട്ടില്ല. ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതൊരു സമചതുരക്കട്ടയാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും സമചതുരമായിരിക്കും. അങ്ങനെയുള്ളൊരു സമചതുരക്കട്ട. ഈ സമചതുരക്കട്ട, ഇതിനെ മറ്റൊരു പേരുണ്ട് ക്യൂബ് എന്നൊക്കെ പറയും. ക്യൂബിൻ്റെ ഒരു വശം 7 ആണ്. ഒരു വശം 7 ആയാൽ അതിൻ്റെ വികർണത്തിൻ്റെ നീളം, വികർണം എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് ഇങ്ങോട്ട് എതിർമു ഉള്ളിൽ ഇങ്ങനെ ചെരിച്ചു വെക്കുക, വളയാതെ ചെരിച്ചു വെക്കുന്ന ഒരു കമ്പുണ്ട് വിചാരിച്ചു. ഈ കമ്പിൻ്റെ നീളമാണ് ചോദിച്ചത്. ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലോട്ട് ഇങ്ങനെ ചെരിച്ചു വെക്കുക. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ നീളത്തിനാണ് എന്ത് പറയുന്നത്? വികർണം. ഈ വികർണത്തിൻ്റെ നീളമാണ് ചോദിച്ചത്. വികർണത്തിൻ്റെ നീളം എങ്ങനെ കാണുക വെച്ചാൽ, a√3 എത്രയാണ്? a√3. ഇവിടെ a എത്രയാണ്? വശം a ആണ്. വക്ക് a, വശം വക്ക് ഒക്കെ ഒന്നാട്ടോ. 7√3 ആണ് വികർണത്തിൻ്റെ നീളം. അപ്പോൾ ഉത്തരത്തിലാണ് 7√3. ഓക്കെ, ഈ ചോദ്യം പല രീതിയിലും വരും കേട്ടോ. അതായത് ഒരു സമചതുരക്കട്ടേൻ്റെ ഉള്ളിൽ വളയാതെ വെക്കുന്ന കമ്പിൻ്റെ നീളം എന്ന് ചോദിച്ചു, ക്യൂബിൻ്റെ ഉള്ളിൽ വളയാതെ വെക്കാൻ പറ്റിയ ദണ്ഡിൻ്റെ ഏറ്റവും കൂടിയ നീളം എത്ര? ദണ്ഡിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നീളം, വളയരുത്, വളയാതെ വെക്കാൻ പറ്റിയ പല രീതിയിൽ, ഇവിടെ ഒക്കെ വെക്കാം, ഒക്കെ ചാരി വെക്കാം, പക്ഷേ ആ ദണ്ഡുകളിലൊക്കെ വെച്ച് ഏറ്റവും നീളം കൂടിയ ദണ്ഡ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വികർണമാക്കി വരുന്ന ദണ്ഡായിരിക്കും, കമ്പായിരിക്കും. അപ്പോൾ അത് കാണാൻ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. ഈ വികർണം എന്ന ഈ പേരിന് പകരം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഒരു സമചതുരക്കട്ടക്കുള്ളിൽ വളയാതെ വെക്കാൻ പറ്റിയ ദണ്ഡിൻ്റെ അല്ലെങ്കിൽ കമ്പിൻ്റെ ഏറ്റവും കൂടിയ നീളം എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇത് അതിൻ്റെ വികർണം കണ്ടാൽ മതി. വികർണത്തിലാണ് a√3, a എന്ന് പറഞ്ഞ വശം, √3 അങ്ങനെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഒരു സമചതുരക്കട്ട, ഒരു സമചതുരക്കട്ട അതിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്. ഒരു വശം, ഒരു വക്ക് തന്നിട്ടുണ്ട്, √3. അപ്പോൾ ഇതിൽ വെക്കാൻ പറ്റിയ കുറേ വെക്കാൻ പറ്റിയ നീളം കൂടിയ ഇതിൽ വെക്കാൻ പറ്റിയ നീളം കൂടിയ ദണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നീളം കൂടിയ ദണ്ട് ഏതാ വെച്ചാൽ ഈ വികർണമായിരിക്കും. ഈ വികർണത്തിലൂടെ അങ്ങനെ വെക്കുന്നതാണ്.
വളയാതെ വെക്കാൻ പറ്റിയത്. അപ്പം ഇതിൻ്റെ വികരണം കണ്ടാൽ മതി, വികരണത്തിൻ്റെ നീളം എത്രയാണ് നോക്കിയാൽ മതി. വികരണത്തിൻ്റെ നീളം എങ്ങനെ കാണാം? എ റൂട്ട് ഇത്രയും, എ റൂട്ട് ഇത്രയും. ഇവിടെ എ എത്രയാണ്? എ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് ഒരു വശം റൂട്ട് മൂന്നാണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് റൂട്ട് മൂന്ന്. ഇപ്പോൾ റൂട്ട് മൂന്ന് അതിൻ്റെ റൂട്ട് മൂന്ന്, രണ്ട് റൂട്ട് മൂന്ന് അടുപ്പിച്ച് വന്നാൽ തമ്മിൽ കൂട്ടി തമ്മിൽ കൂട്ടി കൂട്ടി ഇടിച്ച് ആ റൂട്ട് പോയി, പിന്നെ മൂന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട് റൂട്ട് ഇങ്ങനെ അടുപ്പിച്ച് വന്നാൽ നിങ്ങൾ മൂന്ന് നേരിയാൽ മതി. റൂട്ട് രണ്ട് അതിൻ്റെ റൂട്ട് രണ്ട് രണ്ട്, റൂട്ട് അഞ്ച് അതിൻ്റെ റൂട്ട് അഞ്ച് അഞ്ച്, റൂട്ട് മൂന്ന് അതിൻ്റെ റൂട്ട് മൂന്ന്, എത്രയാണ്? മൂന്നാണ്. ഒരു സമചതുര കട്ടയുടെ വശം വശം ഒരു രണ്ട് മടങ്ങാക്കി വിചാരിക്കുക, വശം രണ്ട് മടങ്ങാക്കി ഇരട്ടിപ്പിച്ചാൽ, രണ്ട് മടങ്ങാക്കിയാൽ അതിൻ്റെ ഉപരിതല ഉപരിതല വിസ്തീർണം എത്ര മടങ്ങാവും വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ സ്ക്വയർ മടങ്ങാവും. എത്ര മടങ്ങാവും? നാല് മടങ്ങ്, നാല് മടങ്ങാവും. അതേപോലെ വ്യാപ്തം, വ്യാപ്തം എത്ര മടങ്ങാവും വെച്ചാൽ ഈ രണ്ടിൻ്റെ ക്യൂബ് മടങ്ങാവും. രണ്ടിൻ്റെ ക്യൂബ് എത്രയാണ്? എട്ടാണ്. രണ്ടിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനെ രണ്ട് കൊണ്ട് മൂന്ന് പ്രാവശ്യം ഗുണിക്കുക, അപ്പോൾ അത്ര ഒരു എട്ട്. അപ്പോൾ നോക്കാം, ഒരു സമചതുര കട്ടയുടെ വശം രണ്ട് മടങ്ങാക്കിയാൽ ഉപരിതല വിസ്തീർണം അതിൻ്റെ സ്ക്വയർ മടങ്ങാവും, അതായത് നാല് മടങ്ങാവും. വ്യാപ്തം എത്ര മടങ്ങാവും? രണ്ടിൻ്റെ ക്യൂബ് എട്ട് മടങ്ങാവും. ഇനി അതുപോലെ വേറെ ഒന്ന് കാണിച്ചാൽ ഇവിടെ പോയി, ഒരു സമചതുര കട്ടയുടെ വശം മൂന്ന് മടങ്ങാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? മൂന്നിൻ്റെ ക്യൂബ്. ഉപരിതല വിസ്തീർണം എത്ര മടങ്ങാവും? മൂന്നിൻ്റെ സ്ക്വയർ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പൊതുവായിട്ട് എന്ത് പറയാം? ഒരു വശം എക്സ് മടങ്ങാക്കിയാൽ, എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാവാം? രണ്ടാക്കാം, മൂന്നാക്കാം, നാലാക്കാം, അഞ്ചാക്കാം, എത്രയും മടങ്ങാക്കാം. അപ്പോൾ അതിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര മടങ്ങാവും ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മടങ്ങാകും. അതുപോലെ അതിൻ്റെ വ്യാപ്തം എത്ര മടങ്ങാവും വെച്ചാൽ എക്സ് ക്യൂബ് മടങ്ങാവും. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചോദിച്ച ചോദ്യമാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്യൂബാകൃതിയിലുള്ള ഒരു ടാങ്കിൽ 50 ലിറ്റർ വെള്ളമുണ്ട്. വശത്തിൻ്റെ നീളം ഇരട്ടിയുള്ള ക്യൂബാകൃതിയിൽ, അപ്പോൾ രണ്ട് ക്യൂബുണ്ട്. ഇതൊരു ക്യൂബാണ്, ഇത് വേറെ ക്യൂബാണ്, ഇത് വേറൊരു ക്യൂബാണ്. ഇത് ഇതിനേക്കാളും വശം, ഇതിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാണ് ഇവിടെ, ഇത് ഇതിൻ്റെ ഡബിളാണുള്ളത്. അപ്പം ക്യൂബാകൃതിയിലുള്ള ഒരു ടാങ്കിൽ ഇതിൽ 50 ലിറ്റർ വെള്ളം കൊള്ളും. ഇതിൻ്റെ വശത്തിൻ്റെ ഇരട്ടി വരുന്ന ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എത്ര കൊള്ളും, ഉള്ളിൽ എത്ര കൊള്ളും എന്നൊക്കെ അറിയാൻ അതിൻ്റെ എന്ത് കണ്ടാൽ മതി? വ്യാപ്തം കണ്ടാൽ മതി. ഉള്ളിലുള്ള സ്പേസിൻ്റെ അളവാണ് വ്യാപ്തം, ഇതിൻ്റെ ഉള്ളിലെ സ്പേസാണ് വ്യാപ്തം. അപ്പം 50 ലിറ്റർ വെള്ളം കൊണ്ട് വശത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ, രണ്ട് മടങ്ങാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസാണല്ലോ വ്യാപ്തം, ഇതിൻ്റെ വ്യാപ്തമാണ്, വ്യാപ്തമാണ് 50 ലിറ്റർ എന്ന് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം എത്ര ആവും നോക്കാം നമുക്ക്. ഇതിൻ്റെ വ്യാപ്തം എങ്ങനെ കാണാം? ഇതിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയല്ലേ, വശത്തിൻ്റെ ഇരട്ടിയായാൽ രണ്ട് മടങ്ങായാൽ നമുക്ക്, വശം രണ്ട് മടങ്ങാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? രണ്ടേ ക്യൂബ്, രണ്ടേ ക്യൂബ് എത്രയാണ്? എട്ട്. അപ്പോൾ എട്ട് മടങ്ങുണ്ടാവും, ഇതിൻ്റെ എട്ട് മടങ്ങായിരിക്കും ഇവിടുത്തെ വ്യാപ്തം വരിക. ഇതിൻ്റെ വശത്തിൻ്റെ ഇരട്ടിയാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? എട്ട് മടങ്ങ്. ഇതിൻ്റെ വ്യാപ്തം എത്രയാണ്? 50 ആണ്. ഇതിൻ്റെ വ്യാപ്തം 50 ആണെങ്കിൽ ഇതിൻ്റെ എട്ട് മടങ്ങായിരിക്കും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിന് എട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി, 8 × 5 = 40, പിന്നെ ഈ പൂജയുടെ. അപ്പോൾ 400 ലിറ്ററാണ് ഉത്തരം. അപ്പോൾ ഇത് ചോദിച്ച ചോദ്യമാണ്. നമ്മൾ പറയാം, ഒരു ക്യൂബാകൃതിയിലുള്ള ഒരു ടാങ്കിൽ 50 ലിറ്റർ വെള്ളം കൊള്ളും. ഈ ടാങ്കിൽ 50 ലിറ്റർ വെള്ളം കൊള്ളും. പിന്നെ വേറെ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇതും ക്യൂബാകൃതിയാണ്, മാത്രമല്ല ഈ വശത്തിൻ്റെ ഡബിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വശത്തിൻ്റെ വശം ഇരട്ടിയാക്കിയാൽ, രണ്ട് മടങ്ങാക്കിയാൽ എത്ര മടങ്ങാക്കണേ? രണ്ട് മടങ്ങ്. രണ്ട് മടങ്ങാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? രണ്ട് മടങ്ങാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? രണ്ടേ ക്യൂബ് മടങ്ങാവും. വശം മൂന്ന് മടങ്ങാക്കുകയാണെങ്കിൽ വ്യാപ്തം എത്ര മടങ്ങാവും? മൂന്നേ ക്യൂബ് മടങ്ങാവും. വശം നാല് മടങ്ങാക്കിയാൽ വ്യാപ്തം എത്ര മടങ്ങാവും? നാലേ ക്യൂബ് മടങ്ങാവും. നമുക്കിവിടെ ഇതൊന്നും വേണ്ട, നമുക്ക് രണ്ടിൻ്റെ നോക്കിയാൽ വശം രണ്ട് മടങ്ങാവുക എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കിയാൽ അതിൻ്റെ വ്യാപ്തം രണ്ടേ ക്യൂബ് മടങ്ങാവും. രണ്ടേ ക്യൂബ് എത്രയാണ്? എട്ട്. രണ്ടേ ഇൻറ്റു രണ്ട് എട്ട് മടങ്ങാവും. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം 50 ലിറ്റർ ആണെങ്കിൽ മെറ്റേൻ്റെ വ്യാപ്തം എത്ര ആയിരിക്കും? മെറ്റയിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചാൽ മെറ്റേൻ്റെ ഉള്ളിലുള്ള വ്യാപ്തം കണ്ടാൽ മതി. ആ ടാങ്കിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി. ആ ടാങ്കിൻ്റെ വ്യാപ്തം എങ്ങനെ കാണാം? 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 8 × 50 ആയിരിക്കും. ഓക്കെ, 8 മടങ്ങ് പറഞ്ഞാൽ ഗുണിക്കുക എന്നുള്ളതാണ്, 8 കൊണ്ട് ഗുണിക്കുക. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഗുണിക്കുക.
അപ്പോൾ ഇതിൻ്റെ 8 മടങ്ങായിരിക്കും മറ്റേതിലുള്ള വ്യാപ്തം. അപ്പോൾ 8 കൊണ്ട് ഗുണിക്കുക, 8 ഇൻറ്റു 50 400. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 400. ഓക്കെ, ഇനി മറ്റൊരു ടോപ്പിക്കാണ് ചതുരക്കട്ട എന്ന് പറഞ്ഞാൽ ഒരു ഇതൊക്കെ ചതുരമായിരിക്കും. ഇതിന് എത്ര മുഖങ്ങളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മുഖങ്ങൾ, ഇതും മുഖങ്ങൾ എത്ര ചോദിച്ചാൽ 6. എത്ര മൂലകളുണ്ട് ചോദിച്ചാൽ 8. എത്ര വക്കുകളുണ്ട്, വശങ്ങളുണ്ട് ചോദിച്ചാൽ 12. ഇതൊക്കെ സമചതുരക്കട്ടക്ക് അതേ സമാണ്. ഇതിനും മുഖങ്ങളും മൂലകളും വക്കുകളും ഒക്കെ സമചതുരക്കട്ടൻ്റെ അതേ സംഭവം തന്നെയാണ്. ഇത് മാറുന്നില്ല, പക്ഷേ ഇതിങ്ങനെ ചതുരമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മറ്റതിൽ എന്താണ്, സമചതുരക്കട്ടിൽ എല്ലാം സമചതുരമായിരിക്കും, ഇതിൽ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്താണ് എന്താണ് പറയൂ, ചതുരങ്ങളാണ്. ഇതിൻ്റെ നീളം, ഇതിന് ഞാൻ L എന്ന് കൊടുക്കാം, നീളം. ഇതിൻ്റെ വീതിയാണ്, വീതി. വീതിക്ക് ഞാൻ B എന്ന് കൊടുക്കാം. ഇതിൻ്റെ ഉയരം, ഉയരത്തെ ഞാൻ H എന്ന് കൊടുക്കാം. ഇതാണ് ഉയരം, ഹൈറ്റ്. ഇത് എത്ര ഹൈറ്റ് ഉണ്ട്, ഇത് ഉയരം H. നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന്, ഇതിൻ്റെ ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ്, പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണം, രണ്ടും സെയിം ആട്ടോ. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവ് പറഞ്ഞാലൊക്കെ സെയിമാണ്. അത് 2 ബ്രാക്കറ്റ്. ഈ ഉപരിതല പരപ്പളവ് ഒന്നും അങ്ങനെ ചോദിച്ചാൽ കണ്ടിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്നെന്ത് കൊടുക്കുക, LB. പഠിക്കാനുള്ള എളുപ്പം പറഞ്ഞുതരാം, LB. പിന്നെ B കൊണ്ട് കൊടുക്കുക. ഇനി അടുത്ത ഏതോ ലെറ്റർ കൂടെ പറഞ്ഞു, LBH. 3 ലെറ്ററേ ഉള്ളൂ. പിന്നെ പറയൂ, BH പ്ലസ്, പിന്നെ H കൊണ്ട് കൊടുക്കുക, HL. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. 2 ബ്രാക്കറ്റ്, LB. L എന്ന് പറഞ്ഞ എന്താ, നീളം. B എന്ന് പറഞ്ഞ എന്താണ്, വീതി. H പറഞ്ഞ ഉയരം, LB. പിന്നെ B കൊണ്ട് കൊടുക്കുക, BH. പിന്നെ H കൊണ്ട് കൊടുക്കുക, HB എന്ന് എഴുതരുത്, H കഴിഞ്ഞിട്ട് വേറെ ലെറ്റർ അല്ലേ, L. അങ്ങനെ എഴുതിയാൽ മതി, പഠിക്കാനുള്ള എളുപ്പമാണ്. ഉപരിതല പരപ്പളവ് കാണുന്ന ഇക്വേഷനാണ് ഇത്. ഉപയോഗിച്ച് വേണമെങ്കിൽ കാണിച്ചത്, ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചാൽ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. ഇപ്പം 2 × നീളം ഒരു 6 വിചാരിക്കുക, വീതി 3, ഇത് ഒരു 5 വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ചെയ്തു, എല്ലിൻ്റെ സ്ഥാനത്ത് 6 × ബീൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി പ്ലസ് കൊടുക്കുക. പിന്നെ ബീൻ്റെ സ്ഥാനത്ത് 3, എച്ചിൻ്റെ സ്ഥാനത്ത് 5, പിന്നെ പ്ലസ് കൊടുക്കുക. പിന്നെ എച്ചിൻ്റെ സ്ഥാനത്ത് എന്താണ്, 5, പിന്നെ എല്ലിൻ്റെ സ്ഥാനത്ത് 6. ഇനി ആദ്യം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ഞാൻ ബോർഡ് മാസ് എന്നുള്ള ഒരു ടോപ്പിക്ക് പണ്ട് ചെയ്തിരുന്നു, അത് നോക്കിയാൽ മനസ്സിലാവും. ബ്രാക്കറ്റൊക്കെ ആദ്യം ചെയ്യാം. 18, 3, 5, 15, 5, 6, 30. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക, എല്ലാം കൂടെ കൂട്ടിയിട്ട് 2 ചെയ്യുക. ഈ ബ്രാക്കറ്റിൻ്റെ അടുത്ത് ഗുണിക്കണം എന്നാണ്. ഇതെല്ലാം കൂടി കൂട്ടിയ ഒരു ഉത്തരം കിട്ടില്ല, ആ ഉത്തരത്തെ 2 ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപരിഭാഗത്തെ പരപ്പളവ് വിസ്തീർണം കിട്ടും. നമുക്ക് ഇത് അങ്ങനെ ചോദിച്ചേ കണ്ടില്ല, ഏതായാലും ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വളരെ ചോദിച്ച, എപ്പോഴും ചോദിക്കുന്നൊരു സംഭവമാണ്, ഇതിൻ്റെ വ്യാപ്തം ചോദിക്കാറുണ്ട്. വ്യാപ്തം, വ്യാപ്തം എങ്ങനെ കാണാം, LBH ആണ് വ്യാപ്തം. LBH. വ്യാപ്തം എന്താണ്, LBH. 3 കൂടെ ഗുണിക്കലാണ് വ്യാപ്തം. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് മറ്റൊന്നാണ്, ഇത് എപ്പോഴും ചോദിച്ചതാണ്, വികർണം. വികർണം എങ്ങനെ കാണിച്ചാൽ റൂട്ട് കൊടുക്കുക ഓരോന്നിൻ്റെ സ്ക്വയർ, L²B²+H². ഇതാണ് ഇതിൻ്റെ വികർണം, റൂട്ട് കൊടുക്കുക, L²B²+H². അപ്പോൾ 3 കാര്യം പഠിച്ചല്ലോ, 1 ഉപരിതല പരപ്പളം എങ്ങനെ, 2 പിന്നെ ബ്രാക്കറ്റ്, LB, പിന്നെ B കൊണ്ട് കൊടുക്കുക, BH, പിന്നെ H കൊണ്ട് കൊടുക്കുക. ചില ബുക്കിലൊക്കെ ചിലപ്പം ഇവിടെ LH എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അവിടെ എങ്ങനെ വന്നാലും കുഴപ്പമില്ല, HL നെയ്താലും LH നെയ്താലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഈ 3 ലെറ്റർ കൊടുത്ത വെച്ചാൽ LBH, ആദ്യം ഈ 2 ലെറ്റർ എടുക്കുക, പിന്നെ പ്ലസ്, ഇനി B കൊണ്ട് തുടങ്ങുക, BH. ഓക്കെ, പിന്നെ പ്ലസ് എന്നിട്ട് HL. ഓക്കെ, പിന്നെ H കൊണ്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചാൽ മതി. വ്യാപ്തം എന്ന് പറഞ്ഞാൽ 3 കൂടെ ഗുണിക്കുക, വികർണം എന്ന് പറഞ്ഞാൽ റൂട്ട് കൊടുക്കുക, L²B²+H². ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 12 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വളയ്ക്കാതെ വെക്കാവുന്ന കമ്പിയുടെ ഏറ്റവും കൂടിയ നീളം. ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ നേരത്തെ സമചതുരക്കട്ടയിൽ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഇവിടെ എന്താണ് കാണേണ്ടത്, ഇവിടെ നമ്മൾ കാണേണ്ടത് വികർണമാണ് കാണേണ്ടത്, മനസ്സിലാക്കണം. വളയ്ക്കാതെ വെക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ കമ്പ് എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു നമ്മൾ എന്താണ് ഇവിടെ കാണേണ്ടത്, വികർണമാണ് കാണേണ്ടത്. നേരത്തെ സമചതുരക്കട്ട് എടുക്കുമ്പോൾ അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കണം. ഇവിടെ
ചോദിച്ചത് 12 സെൻറ്റിമീറ്റർ നീളം 4 സെൻറ്റിമീറ്റർ വീതി 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വളക്കാതെ വെക്കാൻ പറ്റിയ കമ്പിയുടെ ഏറ്റവും കൂടിയ നീളം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് കണ്ടാൽ അത് വികർണത്തിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നീളം കൂടിയ കമ്പി ഉണ്ടാവുക. അപ്പോൾ വികർണത്തിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നീളം, ഏറ്റവും കൂടിയ നീളം. അപ്പോൾ ആ വികർണത്തിൻ്റെ നീളം കണ്ടാൽ അത് വികർണം എങ്ങനെ കാണാം, ചതുരപ്പെട്ടിയുടെ വികർണം കാണാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് കൊടുക്കുക, എൽ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ സമം റൂട്ട് ഓഫ് എൽ. എത്രയാണ് ഇവിടെ എൽ നോക്ക്, 12. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്ത് നീളം, പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്, ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതിയാണ്, 4 സ്ക്വയർ പ്ലസ് എച്ച് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, ഉയരം, 3 സ്ക്വയർ. ഇതോട് ചെയ്താൽ മതി, റൂട്ട് കൊടുക്കുക, 12 സ്ക്വയർ 144, 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9. ഇതൊക്കെ അവിടെ ചെയ്താൽ എന്ത് വരാം, 100, ഇതൊക്കെ അവിടെ കൂട്ടിയാൽ 169 വരും. 169 റൂട്ട് എന്ന് പറഞ്ഞാൽ 13. ഏതിൻ്റെ സ്ക്വയറാണ് 169? 13 ആണ്. അപ്പോൾ 13 ഇതിൻ്റെ ഉത്തരം വരിക, വികർണം, അതായത് 13. ഓക്കെ, അപ്പം ഇതാണ് ചതുരപ്പെട്ടി വിചാരിക്കുക. അപ്പോൾ ഈ ഇങ്ങനെ വെക്കുന്ന കമ്പിക്കായിരിക്കും ഏറ്റവും നീളം കൂടുതൽ. ഓക്കെ, ഇങ്ങനൊക്കെ കമ്പി വെക്കാം, പക്ഷേ ഏറ്റവും നീളം കൂടിയ കമ്പി ഈ വികർണത്തിലൂടെ വെക്കുന്നതായിരിക്കും. വികർണം ഇങ്ങനെ കാണാം, റൂട്ട് കൊടുക്കുക, എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ഇത് വില കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ, ഇതും ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു ലോറിയിൽ ചതുരാകൃതിയിൽ മണൽ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമചതുരപ്പെട്ടി എന്ന് ചിന്തിച്ചാൽ മതി. അതിൻ്റെ നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്, ഇതിൻ്റെ വ്യാപ്തം കാണാൻ. ഇത് ചതുരാകൃതിയിൽ മണൽ നിറക്കുക എന്ന് പറഞ്ഞാൽ സമചതുരപ്പെട്ടിയുടെ രൂപമായിരിക്കും അതുണ്ടാവുക. അതിൻ്റെ എന്ത് കാണാനാണ് അവിടെ ചോദിച്ചത്? വ്യാപ്തം കാണാം. വ്യാപ്തം എങ്ങനെ കാണാം? മൂന്നും കൂടെ ഗുണിക്കുക, എൽ ബി എച്ച്. എൽ എത്രയാണ്? 6. വീതി എത്രയാണ്? 3. ഉയരം എത്രയാണ്? 1/2. ഓക്കെ, ഇത് മൂന്നും കൂടെ ഗുണിച്ചു നോക്കാം നമുക്ക്. 6 × 3 18. 18 × 1/2 എന്ന് പറഞ്ഞാൽ 18 × 1/2. 18 × 1/2 എത്രയാണ്? 9. 9. അപ്പോൾ 9 ഘന മീറ്ററാണ്, അല്ലെങ്കിൽ 9 ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതാം, മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ അല്ലേ, ഇത് ചോദിച്ചതാണ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചതുരപ്പെട്ടിയുടെ നീളം 5 മടങ്ങ് വർദ്ധിപ്പിച്ചു, വീതി 2 മടങ്ങ് വർദ്ധിപ്പിച്ചു, ഉയരം 6 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും എന്നുള്ളതാണ്. അത് സമചതുരക്കട്ടയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എ ക്യൂബ് മടങ്ങാവും വ്യാപ്തം എന്നറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ നീളം 5 മടങ്ങ്, വീതി 2 മടങ്ങ്, ഉയരം 6 മടങ്ങ് ഇതിങ്ങനെ വർദ്ധിപ്പിച്ചാൽ വ്യാപ്തത്തിലുള്ള വർധനവ് എത്രയും ചോദിച്ചാൽ എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ ഇത് മൂന്നും കൂടെ ഗുണിച്ചാൽ മതി. 5 × 2 = 6. 5 × 2 = 10. 10 × 6 10 × 6 എത്രയാണ്? 60 മടങ്ങാവും. വ്യാപ്തം എത്ര മടങ്ങാവും? 60 മടങ്ങാവും. വ്യാപ്തം എത്ര മടങ്ങാവും? 60 മടങ്ങ് ആയി മാറും. ഓക്കെ, അതായത് നീളം 5 മടങ്ങാക്കി, വീതി 2 മടങ്ങാക്കി, ഉയരം 6 മടങ്ങാക്കി വർദ്ധിപ്പിച്ചാൽ, ഒരു ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരമൊക്കെ വർദ്ധിപ്പിച്ചാൽ വ്യാപ്തത്തിലുള്ള വർധനവ് എത്ര വെച്ചാൽ ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. എല്ലാ മടങ്ങുകളും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ വ്യാപ്തം എത്ര മടങ്ങായി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഗോളമുണ്ട്, അർദ്ധഗോളമുണ്ട്, പിന്നെ ഒരു സ്തംഭമുണ്ട്, ഒരു വൃത്തസ്തൂപികയുണ്ട്. ഈ 4 കാര്യങ്ങളുണ്ട്. ഇത് ഒരുപാടൊരു വിശാലമായൊരു ടോപ്പിക്കാണ്. ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്ന് കുറച്ച് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കത് കാര്യം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സും കൂടെ നിങ്ങൾ കാണണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അടുത്ത 7-ാം തീയതി എക്സാം ആയതുകൊണ്ട് എല്ലാ ദിവസവും 4 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ മാക്സിമം എല്ലാം എത്തിച്ചു കൊടുക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.